കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എ ബി വി പി പ്രവർത്തകർക്ക് അനധികൃതമായി പ്രവേശനം നൽകിയതായി എസ് എഫ് ഐ ആരോപണം. സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനെയും നോഡൽ ഓഫീസറെയും ഉപരോധിച്ചു. എ ബി വി പി പ്രവർത്തകരായ 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4 പേർക്കാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനധികൃത നിയമനം നൽകിയതെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എ ബി വി പി പ്രവർത്തകർക്ക് അനധികൃതമായി പ്രവേശനം നൽകിയതെന്നും എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞു. ഡിഗ്രി കോഴ്സിലേക്ക് 3 വിദ്യാർത്ഥികൾക്കും പി ജി കോഴ്സിന് 1 വിദ്യാർത്ഥിക്കുമാണ് പ്രവേശനം നൽകിയിരുന്നത്. എന്നാൽ പ്രവേശനം നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എസ് എഫ് ഐ പറയുന്നത്. അനധികൃത പ്രവേശനം നേടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനെയും നോഡൽ ഓഫീസറെയും ഉപരോധിച്ചത്. വിഷയം ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്തതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അഭിനവ് ദാസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ എ വി ശരത്, ആദിശങ്കർ, ഏരിയ പ്രസിഡന്റ് മാളവിക, ഏരിയ ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി ഉണ്ണി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.